എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാളമാസം വൃശ്ചികം ഒന്നാണ് കേട്ടോ. അപ്പൊ ഒരു വീണ്ടും ഒരു ശബരിമല സീസൺ കൂടി വന്നിട്ട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഒരുപാട് പേര് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിടുന്ന ഒരു ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് നിറങ്കേറ്റക്കോട്ട ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ്. അപ്പൊ അവിടെ ഒരുപാട് പേര് ഇന്ന് മാലയിടുന്ന ദിവസമാണ്. അപ്പൊ ആ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മണ്ഡല തീർത്ഥാടനകാലം അതിൻ്റെ ഉണർവ് വീണ്ടെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കാണുന്ന ഈ മണ്ഡലം വൃശ്ചിക ഒന്ന് തൊട്ട് കാണുന്ന ഭൂതപൂർവമായിട്ടുള്ള ഭക്തജനത്തിനൊക്കെ. മലബാറിലെ ഏറ്റവും പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങളിലൊന്നായ നിറങ്കേതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിലും ഭക്തജനങ്ങളുടെ വലിയ ഒരു തള്ളൽ, അവരുടെ ഒരു ആരാധനകളുടെ ഒരു പ്രവാഹം പ്രകടമാണ്. അയ്യപ്പ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ, വളരെ സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് നിറങ്കേതക്കോട്ട അയ്യപ്പ ക്ഷേത്രം. ഇത് പരപ്രാടൻ്റെ ധർമ്മദേവതയായിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു നാട്ടുരാജ്യത്തിൻ്റെ എല്ലാ ഒരു വലിയ ഭൂപ്രദേശത്തിൻ്റെ മുഴുവൻ ധർമ്മദേവതയായിട്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്, ശാസ്താവ് അറിയപ്പെടുന്നത്. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ശബരിമല തീർത്ഥാടന കാലത്താണ് ഏറ്റവും കൂടുതൽ ഒരു വിശേഷ അവസരമായിട്ടും ധാരാളം ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നത് മണ്ഡല തീർത്ഥാടന കാലത്ത് തന്നെയാണ്. മണ്ഡല തീർത്ഥാടന കാലം കഴിഞ്ഞ ഉടനെ മകരവിളക്കിൻ്റെ തിരക്കുകളും അതിൻ്റെതായ വിശേഷ ആചാരങ്ങളും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചുകൊണ്ട് മകരം ഒന്നാം തീയതിയാണ് ഇവിടുത്തെ കളമ്പാട്ട് ഉത്സവം തുടങ്ങുന്നത്. 5 ദിവസത്തെ കളമ്പാട്ടാണ് നടക്കുന്നത്. ശബരിമലയിലേക്ക് പദയാത്രയായി പോകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ ഒരു ഇടത്താവളമാണ്. അവർ എത്രയോ വർഷങ്ങളായിട്ട് അവർ ഇത് ഈ അമ്പലത്തെ അവരുടെ തീർത്ഥാടന യാത്രയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. വളരെ രസകരമായ കാഴ്ചയാണ് അവരുടെ ആചാരങ്ങൾ. പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള ഭക്തർ, അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഭക്തരൊക്കെ പദയാത്രയായിട്ട് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അവരുടെ വളരെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള അയ്യപ്പ ഭക്തരെക്കാൾ കൂടുതൽ അവരുടെ ആചാരങ്ങൾക്ക് വളരെയധികം ഒരു തീവ്രമായിട്ടുള്ള ആരാധനാ രീതികളും അതിന് വളരെയധികം സവിശേഷതയും തോന്നാറുണ്ട്. വളരെയധികം ഭക്തിനിർഭരമാണ് അവരുടെ ആചാര. ഇതിനൊക്കെ ഇവരുടെ ആരാധനയ്ക്കൊക്കെ വേദിയാവുന്ന ഒരു ക്ഷേത്രമാണ് നിറങ്കേതക്കോട്ട അയ്യപ്പ ക്ഷേത്രം. മണ്ഡല തീർത്ഥാടന കാലത്തോടനുബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിറമാലയുണ്ട്. അതുപോലെ തന്നെ മണ്ഡല പൂജ ഒരു വിശേഷ പൂജയാണ്. ഇത് രണ്ടും എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. നിറങ്കേതക്കോട്ട അയ്യപ്പ ക്ഷേത്രത്തിലെ വൃശ്ചികം ഒന്നിന് നടന്ന മാലയിടലിൻ്റെ തിരക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഒന്ന് കഴിയുമെങ്കിലൊന്ന് ക്ഷേത്രത്തിൽ വരിക. ഇനി 40 ദിവസം ഇവിടെ അതിഗംഭീരമായ ചടങ്ങുകളാണ് ഉണ്ടാകുക. വൈകുന്നേരം കർപ്പൂരവഴി അങ്ങനെ പല പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ഇടാൻ ശ്രമിക്കുക.
അതുപോലെ ഇതുപോലെ നമ്മളെ ക്ഷേത്ര സംബന്ധമായ വീഡിയോകളാണ് കൂടുതലും ചെയ്യാറ്. അപ്പം ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.